ബഹുമാനപ്പെട്ട ഈ സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഇസ്മായിൽ സഖാഫ് ഉസ്താദ്, ഈ സ്ഥാപനത്തിൻ്റെ മാനേജർ റാഫി സഖാഫി തുടങ്ങി മറ്റ് പണ്ഡിതന്മാർ, മുത്തഅല്ലിമുകൾ, സഹോദരന്മാർ, സഹോദരിമാരെ, ഈ ഒരുമിച്ച് കൂടിയത് മുത്ത് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തങ്ങോടുള്ള മുഹബ്ബത്ത് ഹുബ്ബ് കാണമാക്കാൻ അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാവട്ടെ. അതുവഴി സ്വർഗത്തിൽ അള്ളാഹു മുത്ത് ഹബീബിൻ്റെ കൂടെ സ്വർഗത്തിൽ കടക്കാനും അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാവട്ടെ. ഇവിടെ വളരെ പ്രസക്തമായ ഒന്ന് രണ്ട് പ്രഖ്യാപനങ്ങൾ നടക്കുകയാണ്. അത് നിർവഹിക്കാൻ ഞാൻ അർഹനാണോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഇവരെല്ലാവരും കൂടി ഇന്നിങ്ങനെ ആക്കിയപ്പോൾ അത് പറയാൻ വേണ്ടി നിർബന്ധിതമായതുകൊണ്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ കോടി 15 കോടി സലാത്ത് എന്ന് പറഞ്ഞ ചിന്താ കാര്യമാണ്. ലോകത്ത് തന്നെ അങ്ങനെ സംഭവം ഉണ്ടോ എന്നൊക്കെ സംശയമാണ്. 15 കോടി സലാത്ത് ബഹുമാനപ്പെട്ട സമർപ്പിക്കുന്നവരാണ് പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയിലെ മുദരിസായ ബഹുമാനപ്പെട്ട ഹബീബ് തങ്ങൾ മുത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹളറത്തിലേക്ക് ഹദീയ ചെയ്യാൻ പോവാണ്. ഇത് വല്ലാത്തൊരു സദസ്സാണ്. അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. അവിടെ നിൽക്കാൻ തന്നെ പേടിയുണ്ട്. ഇത് മുത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നുണ്ടല്ലോ. ആ നിലക്ക് സദസ്സല്ലാഹു ആക്കി തരുമാറാവട്ടെ. എന്താണ് പ്രഖ്യാപനം? ഞാനിന്ന് ഉസ്താദിനോട് ഈ സംഗതി പറഞ്ഞപ്പോൾ ഒരു സമ്മാനം കൊടുക്കണ്ടേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ ഇപ്പം സമ്മാനം നമ്മൾ കൊടുക്കുക? 15 കോടി സലാത്തിൻ്റെ മുഅ്മിനീങ്ങൾക്ക് നമ്മൾ സമ്മാനം കൊടുക്കൽ എന്താ കൊടുക്കുക? ഉസ്താദിൻ്റെ ആ മുത്ത് ഹബീബായ റസൂലുള്ളാഹിനുള്ള അങ്ങേയറ്റത്തെ മുഹബ്ബത്ത് കാണും ഉസ്താദിൻ്റെ മനസ്സിൽ നിന്ന് വന്നതാണ്. അതെന്നെ അറിയിക്കുകയും അൽഹംദുലില്ലാ എന്ന് പറയുകയും അതെനിക്ക് സ്വീകാര്യമാവുകയും ചെയ്തു. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. എന്താണ് ആ സംഭവം? ഒന്നാമത്തെ സ്വലാത്ത് ചൊല്ലിയ വിജയിക്ക്, കൂടുതൽ സ്വലാത്ത് ചൊല്ലിയ ആ മഹദിക്ക് ഇവിടെ നിന്ന് മദീനയിലേക്ക് ഫ്രീ ആയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹളറത്തിൽ ചെന്ന് സിയാറത്ത് ചെയ്യാനുള്ള ചെലവ് ഞങ്ങൾ ഫ്രീ ആയി നൽകുകയാണ്. അവരുടെ മക്കളുടെയോ ഭർത്താവിൻ്റെയോ കൂടെ ഫ്രീ ആയിട്ട് പോകാൻ ഞങ്ങൾ നൽകുകയാണ്. അള്ളാഹു എന്നീ സ്വീകരിക്കണ അള്ളാ, ഞങ്ങൾക്കത് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. 15 ലക്ഷം സ്വലാത്ത് ചെല്ലാന്നാണ് സുഹൃത്തുക്കളെ ചെല്ലാ കാര്യമാണ്. അത് 35 സ്വലാത്ത് ചെല്ലാത്ത നമ്മൾ ഇവർ ഈ കൂട്ടി ചെല്ലി സ്വലാത്തിൻ്റെ മഹത്വം എന്താണ്? പക്ഷെ നമുക്ക് ഇപ്പത് മാത്രമേ കഴിയുള്ളൂ. അതാണ് ഏറ്റവും വലിയ കാര്യമാണ്. സുൽത്താനടുത്ത് പോയിട്ട് നമ്മളോട് ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്ന ചെറിയ കാര്യമല്ലോ. അള്ളാഹുവെ നീ സ്വീകരിക്കണം റബ്ബേ. രണ്ടാമത്തത് ഇവിടെ നിന്ന് രണ്ടാമതായി സ്വലാത്ത് ചൊല്ലിയ മഹദിക്ക് ഇവിടെ നിന്ന് അജ്മീറിലേക്ക് സിയാറത്ത് ചെയ്യാൻ മഹ്റമിൻ്റെ സിയാറത്ത് ചെയ്യാനുള്ള ചെലവ് ഇൻഷാഅല്ലാഹ് മദീനത്ത് നിയമം വഹിക്കുന്നതാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. രണ്ടാൾക്ക് ഭാര്യക്കും ഭർത്താവിനാണ് അങ്ങനെ, അല്ലെങ്കിൽ അവർക്കും മക്കൾക്കും അങ്ങനെ. ആ നിലക്ക് നീ സ്വീകരിക്കണേ റബ്ബേ. മൂന്നാമത്തെ സംഗതി, ഞങ്ങൾ പല കാര്യങ്ങൾക്കും തുടക്കം കുറിച്ച് അള്ളാഹുവിൻ്റെ തോഫിക്ക് കൊണ്ട് ഇസ്മായിൽ സഖാഫ് ഉസ്താദിൻ്റെ അങ്ങേയറ്റത്തെ പ്രയത്നം കൊണ്ട് തുടങ്ങിയതച്ചതൊക്കെ അള്ളാഹു വിജയിപ്പിച്ചിട്ടുണ്ട്.
കഴിഞ്ഞ പമ്പിയിൽ ഞങ്ങൾ കുറ്റിയടിച്ച ആ വീടിന്റെ പണി ഒരു 80% കഴിഞ്ഞ് ചില സാങ്കേതിക കാരണത്താൽ ഭൂമിവാക്ക് നമ്മളെ കാരണത്താലല്ല അത് മണലുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ ഉണ്ടായപ്പോൾ നിർത്തിവെച്ചതാണ്. അത് ഉടനെ പൂർത്തിയാക്കുകയും ചെയ്യും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുപോലെ ഈ മഹല്ലത്തിൽ വളരെ പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ആ നിലക്കുള്ള ഒരുപാട് ഉദ്ദേശങ്ങൾക്ക് ഞങ്ങൾക്കുണ്ട്. നിങ്ങളൊക്കെ അതിനു വേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും വേണം. ഈ മോമിനിയങ്ങൾ ഒരുമിച്ച് കൂടിയ സദസ്സിൽ വെച്ച് നിങ്ങൾ ബഹുമാനപ്പെട്ട ഹബീബ് തങ്ങളെ ദുആയിൽ പങ്കെടുക്കാൻ വന്നതാണ്. മുത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദഹ് പാടി പറഞ്ഞ് ആ സദസ്സിലപ്പോൾ നമ്മളുള്ളത് എന്തായാലും ഒരു സംശയം വേണ്ട. ദുആക്ക് ഇജാബത്തിൻ്റെ സംശയത്തിന് യാതൊരു കാര്യമില്ല. ഉറപ്പാണ് ആ കാര്യം. അല്ലാഹു തആല ആ നിലയ്ക്ക് ഈ സദസ്സ് ആക്കി തരുമാറാവട്ടെ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇൻഷാഅല്ലാഹ് ഉസ്താദ് ഇവിടെ വെച്ച് നമ്മോട് അറിയിക്കും. അള്ളാഹു ഈ ഒരുമിച്ച് കൂടിയതൊക്കെ സ്വർഗം കിട്ടാൻ കാരണമായി അള്ളാഹു ആക്കി തരുമാറാവട്ടെ. നമുക്കൊക്കെ അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു നൽകുമാറാവട്ടെ. അതുപോലെ ഈ സ്ഥാപനത്തെ അള്ളാഹു മദീനത്ത് സിയും വലിയുള്ള സുന്നിയെ സിയും വലിയുള്ളാൻ്റെ കറാമത്ത് കൊണ്ട് അള്ളാഹു നല്ല നിലയിൽ എല്ലാ നിലക്കും വിജയം ആക്കി തരുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.